നിങ്ങൾ കണ്ടത് ഒരു ശവഘോഷയാത്രയാണ് സംഭവം നടക്കുന്ന രാജസ്ഥാനാണ് രാജസ്ഥാൻ ബി ജെ പി അധ്യക്ഷൻ സി പി ജോഷിയുടെ പ്രതീകാത്മക ശവവും എന്തിയാണ് പ്രവർത്തകർ തെരുവിലിറങ്ങിയത് കണ്ടാൽ നിങ്ങൾ കരുതും ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ ശവവും എന്തി നടത്തുന്ന പ്രതീകാത്മക ഘോഷയാത്രയാണ് എന്നാൽ അങ്ങനെയല്ല ബി ജെ പിയുടെ സ്വന്തം അണികൾ സ്വന്തം അധ്യക്ഷനെ ശവമാക്കി കാണിച്ചു നടത്തുന്ന ഘോഷയാത്രയാണ് ഇപ്പൊ കണ്ടത് സംഗതി എന്താണെന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും പൊരിഞ്ഞാടിയാണ് നടക്കുന്നത് സീറ്റ് നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി റുസ്തം സിംഗ് രാജിവെച്ചത് എങ്ങനെ മറികടക്കുമെന്ന് തല പൊയ്ക്കുമ്പോഴാണ് റുസ്തത്തിന് പിന്നാലെ ആറ് നേതാക്കൾ കൂടി ബി ജെ പി വിട്ടത് സീറ്റ് നിർണയം പൂർത്തിയായതോടെ ബി ജെ പി നിന്നും കൂട്ടരാജിയാണ് സീറ്റ് ലഭിച്ചവർക്കെതിരെ സീറ്റ് നഷ്ടപ്പെട്ട ഒരു യുദ്ധവും പ്രഖ്യാപിച്ചു ഇതേതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി ഉദയ്പൂരിലും ആൽവാറിലും ഡിണ്ടിയിലും ഇതേപോലെ പ്രതിഷേധമുണ്ടായി ഇനി മധ്യപ്രദേശിൽ നിന്നുള്ള വേറൊരു വീഡിയോ കാണാം കുറേ ആളുകൾ കൂട്ടം ചേർന്ന് വേറെ ജില്ല പഞ്ഞിക്കിടുന്നത് കാണുന്നില്ലേ ഈ പഞ്ഞിക്കിടൽ ഏറ്റുവാങ്ങുന്നതും കൊടുക്കുന്നതും ആരാണെന്നാണ് വിചാരിച്ചത് പഞ്ഞിക്കിടൽ ഏറ്റുവാങ്ങുന്നത് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും അങ്ങേരുടെ അംഗരക്ഷകരുമാണ് പഞ്ഞിക്കിടൽ നടത്തുന്നവരാവട്ടെ സ്വന്തം അണികളും ജബൽപൂർ പാർട്ടി ഓഫീസിലാണ് മന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായത് കേന്ദ്രമന്ത്രിയെ തടഞ്ഞു വെക്കുകയും ഉപരോധിക്കുകയും ചെയ്തു രാജ്യസഭാ എം പി കവിത പട്ടിദാറുമായി രൂക്ഷമായ വാക്കേറ്റം ഉണ്ടായി അതോടൊപ്പം തന്നെ മുൻ എം എൽ എ ഗോയലിന്റെ അനുയായികൾ റോഡ് ഉപരോധിച്ചത് ബി ജെ പിക്ക് വലിയ നാണക്കേണുണ്ടാക്കിയത് മുൻ മന്ത്രി അനൂപ് മിശ്രയ്ക്കും സീറ്റില്ല ജബൽപൂർ നോർത്ത് സീറ്റ് അഭിലാഷ് പാണ്ഡയ്ക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി ഡി ശർമ്മയ്ക്കെതിരെ മധ്യപ്രദേശിലെ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചത് ശാന്തനാക്കാൻ ശ്രമിച്ച മന്ത്രിയെ വളഞ്ഞ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്തു കയ്യേറ്റം ചെയ്യുമെന്ന ഘട്ടം എത്തിയതോടെ പാടുപെട്ടാണ് മന്ത്രിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഓഫീസിന് പുറത്തെത്തിച്ചത് സാധാരണ കേഡർ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത് പക്ഷെ ഇതിപ്പോ മോദിയെയും അമിത്ഷായും നേരിട്ട് നിയോഗിച്ച കേന്ദ്രമന്ത്രിക്കാണ് ഈ ഗതി വന്നിട്ടുള്ളത് ബി ജെ പി തേങ്ങ ഉടയ്ക്കുമ്പോൾ കോൺഗ്രസുകാർ ചിരട്ടെങ്കിലും ഉടയ്ക്കണ്ടേ സീറ്റ് നിർണയത്തിന് പിന്നാലെ കോൺഗ്രസിലും കലാപം തന്നെയാണ് ദീപീഷ് ഇങ്ങനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി സി സി ആസ്ഥാനത്ത് സ്ത്രീകളെല്ലാം പ്രതിഷേധിച്ചു അധികാരക്കുതിയും ഗ്രൂപ്പ് പോലും കൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഒന്നാണോ എന്ന് തോന്നുന്ന തരത്തിലേക്ക് പ്രവർത്തകരെത്തി എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായിട്ടും കാണാൻ കഴിയില്ല ഛത്തീസ്ഗഡിലും കോൺഗ്രസിലെ ചില മണ്ഡലങ്ങൾ നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട് രാജ്യമൊട്ടാകെ കോൺഗ്രസും ബി ജെ പിയും പ്രവർത്തിക്കുന്ന രീതി അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പോടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും